അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നൈനു നഹാസ്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചാനലിൽ പുതുതായിട്ട് നമ്മൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ബ്രേക്ക് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഒന്നും കൂടി ഒന്ന് ബിഗ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രേക്കാണ്, ബ്രേക്കായിരുന്നു. അപ്പോൾ ആ ബ്രേക്ക് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുതിയ വീഡിയോസ് ഇപ്പോൾ എപ്പോഴും പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് തോന്നി. കാരണം നമ്മൾ ഇപ്പോൾ എന്താണ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി ഒന്ന് കണക്റ്റ് ആവാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ്, ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, സിമ്പിളായിട്ടുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എപ്പോഴത്തെ പോലെ പ്ലീസ് ഡു സപ്പോർട്ട് മൈ ചാനൽ. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഇത്രയും ഗ്യാപ്പിന് ശേഷം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെ റീച്ചാവോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് അറിയില്ല, അതെങ്ങനെ വരും എന്നുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ഇറ്റ്. നമ്മളെപ്പോഴും ഇവനൊന്ന് സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളൊന്ന് സെറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാര്യമൊക്കെ നോക്കാനൊരു ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യമിൻ്റെ സ്കൂളിലേക്കുള്ള പരിപാടികളൊക്കെ നോക്കാനാണ്. അപ്പോൾ ആദ്യം ഇവർക്കൊരു മിഡ് ടൈം സ്നാക്സ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വേറെ ബിസ്ക്കറ്റ് ഒന്നും കൊടുത്തു വിട്ടാൽ ആദ്യം കഴിക്കില്ല, ബ്രെഡ് ടോസ്റ്റ് ആണെങ്കിൽ അവൻ കഴിച്ചോളും. അപ്പോൾ അതാണ് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 2 ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് മെൽറ്റഡ് ബട്ടർ ആണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. അപ്പം ബട്ടർ ഫ്രിഡ്ജിൽ വെക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് നമ്മുടെ ടോസ്റ്ററിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ 2 സൈഡ് ഇങ്ങനെ അപ്പുറം മറിച്ച് ചൂടാക്കി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് കിട്ടും. അപ്പോൾ അയാളുടെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കലാണ് ഫസ്റ്റത്തെ പണി. അങ്ങനെ നമ്മുടെ ടോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആദമിനെ ഒന്ന് വിളിച്ച് കുളിപ്പിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിക്കാനാണ് പണി. ആദമിന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. എത്ര നേരത്തെ ഉറങ്ങിയാലും അവന് രാവിലത്തെ ആ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് കുളിപ്പിച്ച് സെറ്റാക്കി പിന്നെ യൂണിഫോമൊക്കെ ഇടിയിച്ച് വന്നപ്പോഴാണ് പിന്നെ ചോക്കോസ് കഴിക്കണത്. വേറെ ഒന്നും കഴിക്കില്ല രാവിലെ. അപ്പോൾ ഒന്നും കഴിക്കാതെ പോകണമെങ്കിലും ഭേദമല്ലേ എന്ന് ഓർത്തിട്ടാണ് ചോക്കോസ് കൊടുക്കുന്നത്. ഇത് തന്നെ നിർബന്ധിച്ചാലാണ് ഒരു ഇത്തിരി കഴിക്കുക. അപ്പോൾ ചോക്കോസൊക്കെ കഴിച്ച് പിന്നെ അയാളുടെ ലഞ്ചൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ കുറച്ച് ആപ്പിൾസും ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി, സ്നാക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആൾ റെഡിയായി കഴിഞ്ഞപ്പോൾ ആളുടെ വണ്ടി വന്ന്. അപ്പോൾ ആദ്യം സ്കൂളിൽ പോകണേണ്. ആദ്യം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി, നമ്മുടെ പണിയൊക്കെ ഏകദേശം രാവിലത്തെ പണിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എമ്മിൽ കുറച്ച് ചോക്കോസ് കഴിക്കുകയാണ്, വെറുതെ കാണിക്കണാണ്, കുടിക്കൊന്നുമില്ല. അയാൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ചോക്കോസ്, ജസ്റ്റ് അങ്ങനെ കണ്ടപ്പോൾ കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ഞാനും ഇന്ന് ബ്രെഡ് ടോസ്റ്റ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഞാനും ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ എനിക്കറിയാം ഈ സമയത്ത് ആരും ബ്രെഡ് ടോസ്റ്റ് ഒന്നും കഴിക്കാൻ പാടില്ല, നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലുമൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് കഴിക്കണമെന്ന്. അപ്പോൾ മടി കാരണം ഞാനും അത് തന്നെയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ എമ്മിലൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അയാളുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണതാണ്. അപ്പോൾ ഇയാൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഇയാൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, നമ്മൾ ഭയങ്കര പുന്നാരും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട്, ടി വി കണ്ട് ആളെങ്ങനെ ഉറങ്ങിപ്പോക്കോളൂ കേട്ടോ. ഫുഡിങ്ങും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിപ്പോകും. കാത്തുവാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട ആൾ, കാത്തുവിനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാത്തുവിനെ കണ്ട് കണ്ട് ഉറങ്ങിക്കോളും അങ്ങനെ. അപ്പോൾ നമ്മുടെ എമ്മിൽ ഉറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോണത് സാമ്പാറും ഒരു ചെമ്മീൻ റോസ്റ്റുമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 കറികളാണ്.
അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ആദ്യം കുറച്ച് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് വേവിക്കണം. ഞാൻ ഒരു പിടി പരിപ്പാണ് എടുത്തോളൂ, അധികം പരിപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് വെന്ത് വരേണ്ട സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജീസൊക്കെ നന്നാക്കി അരിഞ്ഞു വെക്കാം. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് വാളമ്പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളി കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് വേവേണ്ട സമയം കൊണ്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മളിനി നേരത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക കേട്ടോ. അപ്പോൾ സാമ്പാർ കഷ്ണം എന്ന് പറയുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ കുറച്ച് മത്തങ്ങ, വഴുതനങ്ങ, ക്യാരറ്റ്, നമ്മുടെ വീട്ടിലേത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, അതുപോലെ അളവൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മുളക് പൊടിയാണ് എരിവിനനുസരിച്ച് ആവശ്യം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. എനിക്ക് എരിവ് കുറവ് മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ച് കഴിക്കാം. ഞാൻ പിന്നെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പാക്കറ്റ് ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാമ്പാർ പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കണമായിരിക്കും നല്ലത്. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒരു ഒറ്റ വീസിലായിട്ട് അടുപ്പിക്കുന്നുള്ളൂ. കാരണം ഒരുപാട് വീസിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നി കൂടുതൽ വീസിലായത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അതൊരു ഇതുണ്ടാവില്ല വെജിറ്റബിൾസ്. അപ്പോൾ ഒറ്റ വീസിൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ വെണ്ടയ്ക്ക് ഒന്ന് ചൂടാക്കി ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക് കുഴഞ്ഞു പോകും. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിസിലടിച്ച് കഴിഞ്ഞ് വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമ്മുടെ സാമ്പാർ തളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാൻ പുളി പിഴിഞ്ഞു വെച്ചതും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ ഇതൊക്കെ മാറ്റിയിട്ട് പീരയൊക്കെ മാറ്റിയിട്ട് പുളിയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പുളിയും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചിട്ട് ഇത് താളിക്കണം. അപ്പോൾ താളിക്കാനായിട്ട് വേറെ ഒന്നുമില്ല, നമ്മുടെ സാധാ വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് കടുകും. കടുക് പൊട്ടി കഴിയുമ്പോൾ മറ്റേ ഉണക്കമുളകും വെളുത്തുള്ളിയും ഉലുവയുടെ ഉലുവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും, അതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട്. പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ലാസ്റ്റ് ഒഴിക്കാറുണ്ട് താളിക്കുമ്പോൾ. അപ്പോൾ ഒരു ഒരു ഫ്ലേവറിനായിട്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ച് കഴിഞ്ഞ് നമ്മൾ ഒഴിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ കുക്കർ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കറിലാണ് ഏത് പാത്രത്തിലിടണമെന്ന് വെച്ചാൽ അത് അന്നാലാണ് നമ്മുടെ ആ ഒരു ഫ്ലേവർ അതിൽ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് താളിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ചെമ്മീൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഭയങ്കര എളുപ്പമുള്ള ചെമ്മീൻ റോസ്റ്റ് ആട്ടോ, നമുക്ക് ആർക്കും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അത്ര എളുപ്പമുള്ള റെസിപ്പിയാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പിടിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു എന്താണ് വെള്ളമൊക്കെ വറ്റിച്ചൊന്ന് ചെമ്മീനൊന്ന് ഇതാക്കി എടുക്കണം, മൊരിച്ചെടുക്കണം. ഒരുപാട് മൊരി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സെയിം ഓയിലിൽ തന്നെയാണ് ഇത് റോസ്റ്റിൻ്റെ മസാല ഉണ്ടാക്കുന്നതും. അപ്പോൾ ആ സെയിം ഓയിലിലൊക്കെ തന്നെ നമ്മൾ, ഞാനിപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അധികം ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാള കൂടുതലെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് അങ്ങനെ വാടി ഇതാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് സവാള ഒന്ന് വാട്ടാം. അതിലേക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം, ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വയറ്റിയെടുക്കുകയാണ് സവാള. Thank you.
നമ്മുടെ സവാളപ്പം നന്നായിട്ട് വാടി വന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയാണ്. അപ്പോൾ അതും അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയും ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്രേവിയിലാണ് എടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് അതിൻ്റെ ഇതൊക്കെ റോസ് മെല്ലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്യാപ്സിക്കവും തക്കാളിയും സവാളയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം സവാളയും തക്കാളി ഒരുപാട് വാടണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് പെപ്പറും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റോടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കറികളൊക്കെ ഇപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞി ആശാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി സ്വന്തമായിട്ട്, പുള്ളിക്ക് എപ്പോഴും സ്വന്തമായിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ സ്വന്തമായിട്ട് വിളമ്പിയൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ പുള്ളി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ റൂമ് ഫുള്ള് മെസ്സായിരിക്കും. അപ്പോൾ നമ്മുടെ കറികളൊക്കെ സെറ്റായി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ടി വി കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫേവററ്റ് ടി വി യൂട്യൂബ് ചാനലാണ്, ബയോന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും അങ്ങനത്തെ വീഡിയോസാണ് കാണാറ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഇത് പറ്റി യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ളത്. പിന്നെ ടി വി ആണെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങി ഉറങ്ങി വീഡിയോയിടും. ഞാൻ വെറുതെ ഒരു ഫണ്ടിന് വേണ്ടി വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ ആൾ കൊണ്ട് കിടത്തി ഉറക്കി. അപ്പോൾ പിന്നെ നമ്മുടെ വൈകുന്നേരമായി. ആദ്യം സ്കൂൾ വിട്ട് വന്ന് പിന്നെ നമ്മുടെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം വരെയുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേനും എൻ്റെ ബാറ്ററി ചാർജൊക്കെ പോയി. ബാറ്ററി ചാർജ് പോയി മീൻസ് ഞാൻ ആകെ ഡൗൺ ആയി, ടയേർഡായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും എടുക്കാനത്. അപ്പോൾ ഞാനിപ്പോൾ വൈകിട്ട് കുടിക്കണത് ഒരു നെസ്കഫേയുടെ മറ്റേ ക്യാപ്പിച്ചിനോ എന്നുള്ള ഇതാണ്, ക്യാപ്പിച്ചിനോയുടെ സാഷയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സാഷ പൊട്ടിച്ചിട്ട് കുറച്ച് ഞാൻ കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർക്കാൻ. ഇത് 3-in-1 ആണെങ്കിലും എനിക്ക് ആ ഒരു ടേസ്റ്റിന് എനിക്ക് കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ ഇതാണിപ്പോഴത്തെ എൻ്റെ ഒരു എന്താ കറൻറ്റ് ഫേവററ്റ് ഒരു കോഫി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഇടയ്ക്ക് എനിക്കിങ്ങനെ കോഫി എപ്പോഴും കുടിച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയാണ് കുടിക്കാറ്. കോഫിയും ചായ മിക്സാക്കി കുടിക്കും. മിക്സാക്കി വേണ്ടി ഒരുമിച്ചല്ല, ഒരു ദിവസം കോഫി ആണെങ്കിൽ ഒരു ദിവസം ചായ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. പിന്നെ ഞാനിപ്പോൾ ഇതിനകത്തൊരു സ്നാക്ക് കാണിക്കേണ്ടത് ഒരു അടിപൊളി ഒരു പയ്യാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു പുതിയൊരു മാംഗോ വെച്ചിട്ടുള്ളൊരു പയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാംഗോയുടെ ജെല്ലിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറഞ്ഞവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.